ഒരു ദേശം അതിന്റെ വീണ്ടെടുപ്പിന്റെ കഥ പറയുകയാണ്. ചരിത്രം ഇങ്ങനെ അതിശയകരമാം വിധം ആവിഷ്കരിക്കുമ്പോൾ ഈ വീണ്ടെടുപ്പ് ഒരു മഹാമുന്നേറ്റമായി മാറുന്നു. ഒരു ജനത അവരുടെ സ്വത്ത് ചൈതന്യങ്ങളിലേക്ക് ഉണർവോടെ നടന്നു നീങ്ങുന്നത് എത്ര ചേതോഹരമായ കാഴ്ചയാണ്. വയനാടൻ മലയിറങ്ങി വരുന്ന വളഞ്ഞു പുളഞ്ഞ ഈ പാതകൾ ചെന്ന് അവസാനിക്കുന്നത് തൊട്ടിൽപാലത്താണ്. തൊട്ടിൽപാലത്തു നിന്നും വെളിപ്പാടകലെയാണ് കുറ്റ്യാടി. കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലാ ആസ്ഥാനങ്ങളിൽ നിന്നും സമദൂരമാണ് കുറ്റ്യാടിയിലേക്ക്. പഴശ്ശിരാജ തന്റെ കോട്ടയ്ക്ക് കുറ്റിയടിച്ച നാടാണ് കുറ്റ്യാടി. പഴമയുടെ പെരുമ പറയുന്ന ഈ മണ്ണിന് പ്രതാപപൂർണമായൊരു പൂർവകാലമുണ്ട്. തടി വ്യാപാരത്തിന്റെയും കയറ്റുമതിയുടെയും നാടായിരുന്നു കുറ്റ്യാടി. ഭക്തരായ പ്രമാണിമാരും കർമ്മനിരതരായ സാധാരണക്കാരും ചേർന്ന് നാടിനെ അഭിവൃദ്ധിയിലേക്ക് നയിച്ചു. പാരമ്പര്യ വിശ്വാസത്തെ മാറോട് ചേർത്തവരായിരുന്നു കുറ്റ്യാടിയിലെ മുസ്ലിം ജനത. ഒരു കാലത്ത് മുസ്ലിം സംസ്കൃതിയുടെ ഈറ്റില്ലം തന്നെയായിരുന്നു ഇവിടം. പള്ളി ദിർസും ഓത്തുപുരകളും തിക്ര് മജ്ലിസും മതപ്രസംഗ പരമ്പരകളും നാടിനെ ഉണർവിലേക്കും ഉയർച്ചയിലേക്കും നയിച്ചു. സാത്വികരായ പണ്ഡിതരുടെ നേതൃത്വവും പുണ്യാത്മാക്കളുടെ മക്ബറയും നാടിന് ചൈതന്യവും അത്താണിയുമായി മാറി. ഉലമാക്കൾക്കു കീഴിൽ ഒരുമയോടെ കഴിഞ്ഞവർ, പേരുകേട്ട വണിക്കുകളും പ്രമാണിമാരും, കുറ്റ്യാടി പെരുമ അങ്ങനെ നീളുകയാണ്. ഈ മിനാരങ്ങൾ നോക്കൂ, ഊഷ്മളമായ പൈതൃകത്തിന്റെ അഭിമാനപൂർണമായ വീണ്ടെടുപ്പിന്റെ അടയാളമായി ഉയർന്നു നിൽക്കുകയാണവ. കർമ്മനിരതമായ പകലുകൾ, പ്രാർത്ഥനാപൂർണമായ രാത്രികൾ, ഒരു നാടും ഒരു ജനതയും അവരുടെ യശസ്സുയർത്തുന്ന രോമാഞ്ചകരമായ സാക്ഷ്യമാണിവ. 1989 മാറ്റത്തിന്റെ കാറ്റുവീശി സിറാജുൽ ഹുദ സ്ഥാപിതമാകുന്നത്. മതതിരുത്തൽവാദികളും തലതിരിഞ്ഞ ആധുനികതയുടെ ആരാധകരും ചരിത്രത്തിൽ കുറ്റ്യാടിയുടെ ദിശ തിരിച്ചുവിടാൻ ശ്രമിച്ചു കാലങ്ങളോളം. ഒരുമയോടെ കഴിഞ്ഞ മുസ്ലിം ഉമ്മത്തിനിടയിൽ അവർ ഛിദ്രതയുടെ വിത്തുകൾ പാകി, മനസ്സുകളെ വിഭജിച്ചു, സുന്നി പള്ളി കായിക ബലത്തിൽ കൈവശപ്പെടുത്തി. വെള്ളിയാഴ്ച കുത്തുബക്ക് പകരം മലയാള പ്രസംഗം പോലെയുള്ള മതവിരുദ്ധ രീതികൾക്ക് തുടക്കം കുറിച്ചു. ആത്മീയതയുടെ നീരുറവുകൾ നഷ്ടപ്പെടുത്തി തലതിരിഞ്ഞ പരിഷ്കാരത്തിന്റെ പാതയിലേക്ക്
നാട്ടുകാരെ തള്ളിയിടാനുള്ള ഗൂഢശ്രമങ്ങളായിരുന്നു പിന്നെ. വരണ്ടുകീറിയ ഭൗതികതയുടെ താളങ്ങളിൽ നാടിനെയും നാട്ടുകാരെയും തളച്ചിടാൻ ശ്രമിച്ചവർ ഒടുവിൽ പത്തിമടക്കേണ്ടി വന്നിരിക്കുന്നു. നാല് പതിറ്റാണ്ട് നീണ്ട തേർവാഴ്ചകളെ ആശയത്തിന്റെ കരുത്തിൽ തടഞ്ഞു നിർത്തിയ ഒരു മുന്നേറ്റമാണ് സിറാജുൽ ഹുദയുടെ സാരഥ്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ബഹുമാന്യരായ താജുല്ലുലമ ഉള്ളാൾ തങ്ങൾ, മർഹൂം അവേലത്ത് തങ്ങൾ, മർഹൂം വലിയുല്ലാഹി വടകര മുഹമ്മദ് ആജി, മർഹൂം പുല്ലൂക്കര ഉസ്താദ് അലി ബാഫക്കി തങ്ങൾ തുടങ്ങിയ മഹാന്മാരുടെ ആശീർവാദത്തോടെ ബഹുമാന്യനായ കാന്തപുരം ഉസ്താദിന്റെ ഉപദേശപ്രകാരം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന കർമ്മധീരനായ പണ്ഡിതന്റെ നേതൃത്വത്തിൽ കുറ്റ്യാടി ചരിത്രപരമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. പഠനകാലത്തു തന്നെ കുറ്റ്യാടിയിലും പരിസര പ്രദേശങ്ങളിലും ആത്മീയ വിദ്യാഭ്യാസ പരിശ്രമങ്ങൾക്ക് മുൻകൈയെടുത്ത പേരോട് ഉസ്താദ് ഉപരിപഠനശേഷം 1989 PCS തങ്ങൾ പ്രസിഡന്റും തെക്കേക്കര കുഞ്ഞബ്ദുള്ള ഹാജി ഖജാൻജിയുമായി രൂപീകരിച്ച കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി സിറാജുൽ ഹുദ മദ്രസ ആൻഡ് ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിച്ച് മുഴുസമയ ഗോതയിലിറങ്ങി. സുന്നത്ത് ജമാഅത്തിന്റെ പുനഃസ്ഥാപനമായിരുന്നു പ്രഥമ ലക്ഷ്യം. ഓലഷെഡിൽ ജുമുഅയും മദ്രസയും ആരംഭിച്ചു. പിന്നീട് ഓലഷെഡിൽ തന്നെ അറബി കോളേജിനും തുടക്കം കുറിച്ചു. ഈ സമയത്ത് അറബ് പ്രമുഖനും UAEയിലെ അൽ ഇത്തിഹാദ് പത്രാധിപരുമായ ഇസ്മായിൽ ഫഹറാനി സ്ഥാപനം സന്ദർശിക്കുകയും ജാമിയത്തുൻ തഫ്തല്ലാരിഷ് ഓലപ്പന്തലിൽ ഒരു സർവകലാശാല എന്ന തലക്കെട്ടിൽ സിറാജുൽ ഹുദയെ പരിചയപ്പെടുത്തി ഒരു വാർത്ത കൊടുക്കുകയും ചെയ്തത് അവിസ്മരണീയമായ ഓർമ്മയാണ്. ആത്മീയ ഭൗതിക വിദ്യാഭ്യാസ സംരംഭങ്ങളും വിശ്വാസ വിശുദ്ധിയിലും ക്രിയാത്മകമായ സാമൂഹിക ഇടപെടലുകളിലും നവചൈതന്യമായ സിറാജുൽ ഹുദ പിറന്നപ്പോൾ കുറ്റ്യാടിയുടെ വീണ്ടെടുപ്പ് മാത്രമല്ല വിശ്വാസി കേരളത്തിന്റെ ഊഷ്മളമായ ഉണർവിന് കൂടെ നിമിത്തമായി. സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് കുറ്റ്യാടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധാരാളം ആത്മീയ ഭൗതിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സാധുസഹായ സംരക്ഷണ പരിപാടികളും അതിൻ്റെ കീഴിൽ ജനങ്ങളുടെ സഹായത്തോടെ സഹകരണത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറ്റ്യാടിയിൽ ഈ സ്ഥാപനം ആരംഭിക്കാനുണ്ടായ പ്രത്യേക സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതുപോലെ കുറ്റ്യാടി നാദാപുരം ഭാഗങ്ങളിൽ വിദ്യാഭ്യാസപരമായി കൂടുതൽ പുരോഗതി കൈവരിക്കാത്തതിൻ്റെ ഭവിഷ്യത്തുകൾ അത് ആത്മീയ രംഗത്തും ഭൗതിക രംഗത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാട് നിലവിലുണ്ടായി എന്നത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സിറാജുൽ ഹുദ സ്ഥാപിക്കപ്പെടുകയും അതിൻ്റെ കീഴിൽ വളരെ സ്തുത്യർഹമായ രൂപത്തിൽ നടക്കുന്ന അറബി കോളേജ്, ദേവ കോളേജ്, അതുപോലെ ഉറുദു കോളേജ്, മറ്റ് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 8 CBSE സിലബസ് പ്രകാരം നടക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂൾ,